الحمد لله، الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും തൃപ്തിക്കും അർഹരാവുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും അവൻ്റെ തഖ്വയുള്ള അടിമകളായി നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ സഹാബികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്, ഒരുപാട് ചരിത്രത്തിൻ്റെ ഉടമയാണ്. സൂറ ആലു ഇമ്രാന്റെ 91-ാമത്തെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുകയും അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഓതിക്കൊടുക്കുകയും ചെയ്ത ആദ്യ സന്ദർഭത്തിൽ തന്നെ ആ ആയത്തിനോട് പ്രതികരിച്ച ചരിത്രത്തിൻ്റെ ഉടമസ്ഥനാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാതെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കിയവരാവുകയില്ല എന്ന ആയത്ത് ഇറങ്ങിയ ആ സദസ്സിൽ വെച്ച് തന്റെ സമ്പത്തിലെ ഏറ്റവും വില കൂടിയതും മദീന പള്ളിയിൽ നിന്ന് 2-3 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇന്നും കാണാവുന്നതുമായ ബൈറുഹ എന്ന തോട്ടത്തിന്റെ അടിയാധാരം പ്രവാചകനെ ഏൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊടുത്ത മഹറാണ് ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ മഹറെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഇണയായ ഉമ്മു സലീം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചിന്തകളും ഉണ്ടാക്കി, അതൊന്ന് തീർത്തു തരണം എങ്കിൽ താങ്കൾ താങ്കളുടെ സ്വപ്നം വിശദീകരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളുടെ സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ്
രണ്ട് കൂട്ടുകാർ ഒരുമിച്ച് വന്ന് ഇവിടെ വെച്ച് കലിമ ചൊല്ലി മുസ്ലിമായത്. അവർ രണ്ടുപേരും മുസ്ലിമായത് ഞാൻ സാക്ഷിയാണ്. അവർ രണ്ടുപേരും മരിച്ചുപോയി. അതിലൊരാൾ മരിച്ചത് രക്തസാക്ഷിയായിട്ടാണ്. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികൾക്ക് ആറ് പ്രതിഫലമുണ്ട്. അതിലൊന്ന്, അവർക്ക് ഖബർ ജീവിതമില്ല. രണ്ടാമത്തത്, അവർക്ക് വിചാരണയില്ല. മൂന്നാമത്തത്, അവർ മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ രക്തസാക്ഷിയായി, മറ്റേയാള് ഈ രക്തസാക്ഷിയായ സഹോദരന്റെ ശേഷം ഒരു വർഷം കൂടി ജീവിച്ചു, സ്വാഭാവികമായി രോഗിയായി മരിച്ചുപോയി. അവർ രണ്ടുപേരെയുമാണ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത്. എങ്ങനെ? അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. സത്യത്തിൽ ആദ്യം ആരാ പോകേണ്ടത്? ആദ്യം പോകേണ്ടത് രക്തസാക്ഷിയാണ്. കാരണം അവർ മരിച്ച ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഇവിടെ ഒരു വർഷം അധികം ജീവിച്ച് സ്വാഭാവിക മരണപ്പെട്ട സഹോദരനാണ്, സഹാബിയാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. രക്തസാക്ഷിയായ ആള് പിന്നെയാണ് പോകുന്നത്. എങ്ങനെ ഈ ക്രമം മാറി? അതെന്തുകൊണ്ടാണ് രക്തസാക്ഷി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്? അല്ലെങ്കിൽ ഇദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അതാണ് എന്റെ മനസ്സിലെ സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹ റളിയല്ലാഹുനോട് ചോദിച്ചു, അബൂ തൽഹ, രക്തസാക്ഷിക്കുള്ള സ്ഥാനം ഏറ്റവും മഹത്തരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒരു വർഷം അധികം ഇബാദത്ത് ചെയ്യാൻ രണ്ടാമത്തെ ആൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഒരു റമദാൻ അധികം കിട്ടിയിട്ടുണ്ട്, ഒരു ലൈലത്തുൽ ഖദർ അധികം കിട്ടിയിട്ടുണ്ട്. ഇഴ്ത്തിക്കാഫിരിക്കാനും ഖുർആൻ ഓതാനും സദഖ ചെയ്യാനും ജിഹാദ് ചെയ്യാനും ദീൻ പഠിക്കാനും പ്രബോധനം ചെയ്യാനും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാനും അദ്ദേഹത്തിന് മറ്റേ ആളേക്കാൾ ഒരു വർഷം അധികം സമയം കിട്ടിയിട്ടില്ലേ? ഒരു റമദാൻ അധികം കിട്ടിയ, ഒരു ലൈലത്തുൽ ഖദർ അധികം കിട്ടിയ ഈ രണ്ടാമത്തെ ആളെപ്പറ്റി താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? അദ്ദേഹവും രക്തസാക്ഷിയും തമ്മിൽ ആകാശഭൂമികൾക്കിടയിൽ ഉള്ളതിനേക്കാൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുണ്ടാക്കിയത് പരിശുദ്ധ റമദാനാണ്. ആ വ്യത്യാസമുണ്ടാക്കിയത് ലൈലത്തുൽ ഖദറാണ്. ആ വ്യത്യാസമുണ്ടാക്കിയത് പരിശുദ്ധമായ ഭജനമിരിക്കലും ഇത്തിക്കാഫും സദഖയും തുടങ്ങിയ ഇബാദത്തുകളാണ്. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം രക്തസാക്ഷി രണ്ടാമതേക്ക് തള്ളപ്പെടും എന്നല്ല, റമദാന്റെ മഹത്വം പഠിപ്പിക്കാൻ. അങ്ങനെ അത്യത്ഭുതകരമായ രൂപത്തിൽ നമ്മെ ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹു നമുക്ക് നൽകുന്ന ജീവവായു പോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ജീവവായു ഏറ്റവും ആവശ്യമാണല്ലോ. അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ നമ്മെ പരലോകത്തേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാസത്തിന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. റമദാനെ സംബന്ധിച്ച് റമദാനാവുമ്പോൾ കുറെ ആ കാര്യങ്ങൾ പറയും. റമദാൻ വരും പോകും, യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്യും എന്നതിലപ്പുറം റമദാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ഉറക്കെ ആലോചിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ്, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താ റമദാന്റെ പ്രത്യേകത? ഒന്ന്, ഒറ്റ പ്രത്യേകതയുള്ളൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്താണ്? ഒരു മനുഷ്യന്റെ യഥാർത്ഥ പരാജയം എന്താണ്? അവിടെയാണ് റമദാൻ നിൽക്കുന്നത്. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? സ്വർഗം കിട്ടണം. ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. വിശ്വാസികൾക്ക് ലോകാവസാനം വരെ മാതൃകയായിട്ട് അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ്. അതിൽ ആദ്യത്തെ സ്ത്രീയാരാ? ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യ ആസിയാ ബിൻതു അള്ളാഹു എന്നയാണ് സത്യവിശ്വാസികൾക്ക് മാതൃക. ഏത് വിഷയത്തിൽ? ഇത് കാലത്ത്, അവർ പറഞ്ഞ സന്ദർഭത്തിൽ, ആ വിഷയത്തിൽ, ആ കാഴ്ചപ്പാടിൽ എന്താ പറഞ്ഞത്? റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന. നശ്വരമായ ഫറോവയുടെ കൊട്ടാരത്തിന് പകരം, നശിച്ചു പോകുന്ന ഈ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് പകരം, നശിച്ചു പോകുന്ന ഫറോവയുടെ ഭാര്യ എന്ന സ്ഥാനമാനങ്ങൾക്ക് പകരം, അള്ളാഹുവേ സ്വർഗത്തിൽ ഒരു വീട് തന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന അവരുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനക്ക് ഉത്ബോധകമായ അടിയുറച്ച സ്വർഗബോധവും അതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം വിജയിക്കുന്നത് സഹോദരങ്ങളെ മരിച്ചു പോകുമ്പോ സ്വർഗത്തിലൊരു ടിക്കറ്റ് അവന്റെ പോക്കറ്റിലെത്തുമ്പോഴാണ്. അതിന് നമ്മെ സഹായിക്കുന്നു റമദാൻ. എങ്ങനെ?
റമദാൻ എന്നത് ഇന്ധനം നിറക്കാനുള്ള മാസമാണ്. വാഹനത്തിന് ഇന്ധനം ആവശ്യമാണ്. സ്വർഗത്തിലേക്ക് ഇന്ധനം ആവശ്യമാണ്. എന്താണ് ഇന്ധനം? സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ. ആ പുണ്യകർമ്മത്തിന് പതിന്മടങ്ങ് എത്രയോ ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ധനത്തിലൂടെ, പുണ്യകർമ്മത്തിലൂടെ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നു റമദാൻ. രണ്ടാമത്തതോ, സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നാം തന്നെ നിർമ്മിച്ചിട്ടുള്ള, നാമായിട്ടുണ്ടാക്കിയിട്ടുള്ള സകല പാപങ്ങളെയും കരിച്ചു കളയുന്നു റമദാൻ. പുണ്യകർമ്മത്തിന് പ്രേരണ നൽകുന്നു, പാപത്തെ കരിച്ചു കളയുന്നു. ഈ രണ്ട് രീതിയിൽ മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മൾ കേട്ട് കേട്ട് പരിചയിച്ചതാണ്. മുഴുവൻ പാപങ്ങളെയും കരിച്ചു കളയും. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നതാണ്. എന്താ കരിക്കുന്നത്? പാപം. എന്തിന്? സ്വർഗത്തിൽ പ്രതിബന്ധമായി നിൽക്കുക ഈ പാപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്ര പോകുന്നു. ഒരു സ്ഥലത്ത് അല്പനേരം വിശ്രമിക്കേണ്ടി വന്നു. അപ്പൊ പരിസരമൊക്കെ ഇങ്ങനെ വല്ലാത്ത ചപ്പുചവറുകൾ നിറഞ്ഞു നിൽക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഈ പ്രദേശം ഒന്ന് വൃത്തിയാക്കണം. എല്ലാവരും ഇറങ്ങി ചപ്പുചവറുകളൊക്കെ പെറുക്കി നോക്കുമ്പോ കുറച്ച് കുറച്ച് അപ്പുറത്തെ കുറച്ച് ചപ്പുചവറുള്ളൂ. പെട്ടെന്ന് പെറുക്കി, അത് പെറുക്കിയ ഒരു സ്ഥലത്ത് കൂട്ടിയപ്പോ അത് വലിയ കുന്നുപോലെയായി. പ്രദേശം വൃത്തിയായി, ചപ്പുചവർ ഒരു മൂലയിൽ ഒരു കുന്നുപോലെ കൂട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അറിയാം. അതെന്തിനാ? ഇതൊക്കെ ഒന്ന് വൃത്തിയാവാൻ അല്ല, വൃത്തിയാവാൻ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നമ്മളിവിടെ വന്നപ്പോ ഒരു കുറച്ച് ചപ്പുചവർ അവിടെ, കുറച്ച് ഇവിടെ, കുറച്ച് അല്ലറ ചില്ലറ ഉള്ളൂ എന്നാ തോന്നിയത്. പെറുക്കി കൂട്ടിയപ്പോഴോ ഒരു കുന്നോളമായി അല്ലേ. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ പാപങ്ങൾ. അതുപോലെ തന്നെയാണ് പരലോകത്ത് മനുഷ്യന്റെ പാപങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ സ്വർഗത്തിൽ നിന്ന് അവൻ ബഹുദൂരം അകന്നു പോകും. അതിനെ കരിച്ചു കളയുന്നു റമദാൻ. എല്ലാ പുണ്യങ്ങൾക്കും പ്രോത്സാഹനം നൽകി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു റമദാൻ. റമല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റമല്ല എന്ന വാക്കിന്റെ അർത്ഥം അപ്രതീക്ഷിതമായി കൊടും ചൂടിൽ പെയ്യുന്ന മഴയുടെ പേരാണ് റമല്ല. മിനിയാൻ ഞങ്ങളെ നാട്ടിൽ മഴ പെയ്തു. രാത്രി ഇഷാ നമസ്കരിച്ച് പെട്ടെന്നൊരു മഴ. അടുത്ത കാലത്ത് നല്ല തണുപ്പത്ത് പൊതച്ചു മൂടി കിടക്കുമ്പോഴുള്ള സുഖം, അതാണ് റമദാൻ. അതിൽ നിന്നുണ്ടാകുന്ന റമദാൻ, ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ഊശരമായി കിടക്കുന്ന മുസൽമാന്റെ മനസ്സിലേക്ക് ധാർമ്മികതയുടെ പാപഭയത്തിന്റെ, സ്വർഗബോധത്തിന്റെ, ഇബാദത്തിന്റെ, പുണ്യകർമ്മത്തിന്റെ തേന്മയായി പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ മഴയാണ് റമദാൻ. ഈ മഴന്റെ വെള്ളം നമ്മൾ ശേഖരിക്കാറുണ്ടോ? ഇല്ല. റമദാന്റെ വെള്ളവും നമ്മൾ ശേഖരിക്കാറില്ല. ആവാൻ പാടില്ല, അത് ശേഖരിക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് മനസ്സിനെയാണോ തയ്യാറാക്കേണ്ടത്? ശരീരത്തെയാണോ? നമ്മളിപ്പോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ശരീരത്തെയാണ്, അല്ല മനസ്സിനെ തയ്യാറാക്കണം. ഒന്ന്, റമദാന്റെ പ്രാധാന്യം അറിയണം. റമദാൻ ഇല്ലേ, സ്വർഗമില്ല. ലൈലത്തുൽ ഖദർ ഇല്ലേ, സ്വർഗമില്ല. ഇഅ്തികാഫ് ഇല്ലേ, സ്വർഗമില്ല. റമദാനിൽ കരൾ പൊട്ടി പറഞ്ഞ് പടച്ചവനോട് തിരുത്താൻ സാധിച്ചില്ലേ, സ്വർഗല്ല, ഒരു സംശയം വേണ്ട. ശവ്വാലിന്റെ പിറ കാണുക എന്നത് സഹോദരാ പെരുന്നാൾ ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, പിന്നെ പെരുന്നാളായി എങ്കിൽ എന്റെ കാര്യം തീരുമാനമായി എന്നതാണ് ഇതിനർത്ഥം. എന്റെ കാര്യത്തിൽ റബ്ബ് തീരുമാനമെടുത്തു എന്നതിനർത്ഥം. സ്വർഗമോ നരകമോ തീരുമാനിക്കപ്പെടും. നിർണായകമായ സംഗതിയാണ്, നിർണായകമാണ്. ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സാധാരണ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയം കുറച്ച് മാറി എന്നല്ലാതെ ബഹുഭൂരിഭാഗം ആളുകൾക്കും റമദാൻ കൊണ്ട് വേറൊരു മാറ്റം ഉണ്ടാവില്ല, അങ്ങനെയല്ല. ഇതെന്റെ പരലോകം തീരുമാനിക്കുന്ന അത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഇബാദത്തിനെ പറ്റിയും പറയാത്ത വിധത്തിൽ മഹല്ലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി അഹ്ലൻ റമദാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഹജ്ജിനെ സമയമാവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടില്ല. സക്കാത്തിനെ പറ്റി പറയാൻ മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടില്ല. നമസ്കാരത്തെ പറ്റി പറയാൻ മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടില്ല. പിന്നെ ഹദീസ് നഗരം എടുത്ത് പരിശോധിച്ചു നോക്കി, അറഫയിൽ നടത്തിയ പ്രസംഗത്തെക്കാൾ വലിയ പ്രസംഗം നടത്തിയത് റമദാന്റെ മുമ്പാണ്.
எல்லாரையும் விழிச்சு வர்த்தி யா ஐயுஹன்னாஸ் மனுஷரே கது அவல்லக்கும் ஷஹ்ருன் அலீம் என்று தொடங்குன சுதீர்க்கமாய உபதேசம் காணும் சாதிக்கும். அதுகொண்டு அதி பிராதியம் திச்சறியம். രണ്ടാമത്തത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പൂർണാർത്ഥത്തിൽ ഒരു നിമിഷം പോലും കളയാതെ, ശരീരത്തിന്റെ അവശത പരിഗണിക്കാതെ, മനസ്സിന്റെ ദുർമന്ത്രങ്ങൾക്ക് പകം വച്ചു കൊടുക്കാതെ, പൂർണാർത്ഥത്തിൽ ഇബാദത്ത് കൊണ്ട് ഈ മാസത്തെ അലങ്കരിച്ച് ആ മാസം അനുകൂലമായി ശുപാർശ പറയുന്ന യഥാർത്ഥ നോമ്പുകാരായി ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി സഹോദരങ്ങളെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഗതമാകുന്ന റമദാൻ പൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ശാരീരിക, മാനസിക, സാമ്പത്തിക ചുറ്റുപാടും അറിവും കഴിവും തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മൂന്നാമത്തെ എന്താണെന്നറിയോ? ആരാധനകളൊക്കെ വെറും ചടങ്ങുകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോമ്പിനെ പറ്റി പറയുന്ന ആയത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമു സിയാമു, നിങ്ങൾക്ക് ഞാനിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുൻപുള്ളവെല്ലാവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അതാണ് ഒന്നാമത്തെ ഭാഗം. അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റമദാന് നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കും. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഏതാ? ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ നോമ്പ്? ഇത് ലഅല്ലക്കും തത്തഖൂൻ എന്ന ഭാഗം ഒരു ഉപകരണമാണ്. എന്തിനുള്ള? എന്റെ നോമ്പ് ശരിയായോ ഇല്ലേ? എന്റെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ? എന്റെ നോമ്പ് ഫലപ്രദമായോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള മാപിന് കൂടിയാണ് ലഅല്ലക്കും തത്തഖൂൻ. എന്താ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? മനസ്സ് നോമ്പ് നോക്കണം. ശരീരം നോമ്പ് പോയിട്ട് കാര്യമല്ല, മനസ്സ് നോമ്പ് നോക്കണം. എന്താ ഇബാദത്ത്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വാക്കും പ്രവർത്തനത്തിനും പറഞ്ഞ പേരാ ഇബാദത്ത്. ഞാൻ എന്റെ അറബിയിലേക്കൊന്നും പോണില്ല. ആ ഇബാദത്ത് അനുഭൂതിയായി മാറണം. ഇബാദത്ത് ഒരു ഭാരമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇബാദത്ത് ചെയ്യുന്നവർക്ക് പോലും അതിൽ താല്പര്യമല്ല. എന്താ കാരണം? ഓരോ ഇബാദത്തും നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പുതിയ വെളിച്ചം കിട്ടണം. ഓരോ പ്രഭാതവും ഓരോ പുതിയ പ്രഭാതമല്ലേ? അതെ, അതേപോലെ സുബി നമസ്കരിച്ചാൽ കിട്ടുന്ന വെളിച്ചത്തെക്കാൾ കൂടുതൽ ദുഹ്ർ നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സിന് പ്രകാശം ഉണ്ടാവണം. ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. എന്തേ ഇല്ലാത്തു? മനസ്സ് നോമ്പ് നോറ്റിട്ടില്ല, മനസ്സ് നമസ്കരിച്ചിട്ടില്ല, സുജൂദ് ചെയ്തു, ശരീരം മനസ്സ് സുജൂദ് ചെയ്തില്ല. പരിശോധിച്ചു നോക്കി നിങ്ങള്, നമ്മൾ സുബീസ്കരിച്ചില്ലേ? ആ എന്തുകൊണ്ട്? തടിയുണ്ട്. മനസ്സ് ചെയ്തോ? ഇല്ല, മനസ്സ് സുജൂദ് ചെയ്തില്ല. ഹൃദയം മനസ്സുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. മനസ്സിൽ ഇബാദത്ത് ഒരനുഭൂതിയായി, ആവേശമായി, മധുരമുള്ളതായി തോന്നണം. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നോമ്പിന് ആരും വെള്ളം കുടിക്കരുത്, നിനക്ക് അഭിപ്രായമല്ല. നോമ്പിന് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, നിനക്ക് അഭിപ്രായമല്ല. നോമ്പ് പകലിൽ ഭാര്യയുമായി ബന്ധപ്പെടാറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, സത്യമാണ്. പക്ഷെ എന്തേ നോമ്പ് കൊണ്ട് നന്നാവാത്തത്? നമസ്കാരം കൊണ്ട് എന്തേ നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ ഇല്ലാതെയാവാത്തത്? നിങ്ങൾ നോക്കൂ, വസ്തഈനു ബിസ്സബ്രി വസ്സല. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടണം. പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാ ഇടുക്കത്തിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും രക്ഷ തേടിയത് നമസ്കാരത്തിലൂടെയായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം ഭാരങ്ങളുണ്ട്? വ്യത്യസ്തങ്ങളായ ഭാരങ്ങൾ ഓരോരുത്തരെ പെരടിയിലൂല്ലേ? ആ ഭാരം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പങ്കുവെക്കാൻ ഇന്നേവരെ സാധിച്ചിട്ടുണ്ടോ? നമസ്കാരം കൊണ്ട് ഏതെങ്കിലും ഒരു ഭാരം അള്ളാഹു ഏറ്റെടുക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ശരീരം ഇബാദത്ത് ചെയ്യുന്നു, മനസ്സ് ഇബാദത്ത് ചെയ്യുന്നില്ല. ശരീരം നമസ്കരിക്കുന്നു, മനസ്സ് നമസ്കരിക്കുന്നില്ല. ശരീരം സുജൂദ് ചെയ്യുന്നു, മനസ്സ് സുജൂദ് ചെയ്യുന്നില്ല. സദക്ക കൊടുക്കുന്ന ആരാ? കൈ. മനസ്സിലെന്താ? വെറുപ്പ്. നോക്കിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത്? കൈകൊണ്ട് കൊടുക്കും. ഉള്ളിലോ? ചോദിച്ചു നോക്കി. അതുകൊണ്ടല്ലേ സദക്ക കൊടുത്തിട്ട് നന്നാത്തത്. സക്കാത്തിന്റെ അർത്ഥം എന്താ? ശുദ്ധീകരണം. എവിടുന്ന്? പിശുക്കിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ദുസ്വഭാവത്തിൽ നിന്ന്. എന്നിട്ട് ആർക്കോ മാറ്റങ്ങൾ കണ്ടുണോ? ഇല്ല. എന്താ കാരണം? കൈകൊണ്ട് കൊടുക്കും, ഹൃദയം കൊണ്ട് കൊടുക്കൂല. നോമ്പ് നോക്കും തടിയോണ്ട്, മനസ്സുകൊണ്ടോ? ഇല്ല.
അതുകൊണ്ട് ഹൃദയം കൊണ്ട് അനുഭൂതിയോടുകൂടി ഇബാദത്ത് ചെയ്യണം. അതാണ് ലഅല്ലക്കും തത്തഖൂ എന്ന് പറഞ്ഞാൽ. ഇതുണ്ടെങ്കിൽ ഈ നോമ്പ് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. സഹോദരങ്ങളെ, എന്തിനാ നോമ്പ്? ഈ മനുഷ്യനെ സൃഷ്ടിച്ച എന്തിനാ? ഇബാദത്ത് ചെയ്യാൻ. എന്തിനാ ഇബാദത്ത്? എവിടെയും പറഞ്ഞില്ല, ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടല്ല എന്തിനാ നമസ്കരിക്കുന്നത്. അല്ലാഹ്ക്ക് എന്ത് കാര്യം? ഒരു കാര്യമുള്ളതായിട്ട് എവിടെയും പറഞ്ഞില്ല. പിന്നെ നമ്മൾക്കാണ് എന്റെ പ്രയോജനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ടാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ, വൈൻ കാന മുഅ്മിന, അയാൾ മുഅ്മിനാണെങ്കിൽ തലഭാഗത്തുകൂടെ ഖബർ ശിക്ഷ വരുമ്പോ അത് തടുക്കാനുള്ള പവർ നമസ്കാരത്തിലാണുള്ളത്. അതിനാ നമസ്കരിക്കുന്നത്. അതിനുള്ള പവർ അതിനുണ്ടാവണം. അതിനെന്ത് വേണം? മനസ്സുകൊണ്ട് നമസ്കരിക്കണം. മനസ്സുകൊണ്ട് നമസ്കരിക്കുമ്പോ അനുഭൂതിയോടുകൂടി നമസ്കരിക്കണം. രണ്ട് സ്വഹാബിയുടെ ചരിത്രം കാണാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഒരു വഴിക്ക് യാത്ര പോവുകയാണ്. ഒരു രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി ആവല ആരാ കാവലുക്കാന്ന് ചോദിച്ചത്. അപ്പൊ രണ്ട് അൻസാറുകളായ കൂട്ടുകാരായ സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകൻ, ഞങ്ങൾ രണ്ടാളും കാവലുന്നോളാ, നിങ്ങൾ ഉറങ്ങിക്കോളിന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും കടന്നു, അവർ രണ്ടുപേരും കാവൽ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു, രണ്ടാളും ഇങ്ങനെ ഉറക്കുകയുണ്ടല്ലോ, കുറച്ച് സമയം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കുറേശ്ശം ഉറങ്ങാലോ, അതുകൊണ്ട് നീ ഉറങ്ങിക്കോ രാത്രി പകുതി, ആ പകുതി ഞാൻ ഉണർന്നിക്ക, പകുതിയാവുമ്പോ ഞാൻ നിന്നെ വിളിക്കുക, നീ ഉണർന്നിക്കുമ്പോ ഞാൻ ഉറങ്ങാം, അങ്ങനെ ആവുമ്പോ വലിയ ക്ഷീണം ഉണ്ടാവില്ലല്ലോ. ശരി, ഒരു കൂട്ടുകാരൻ ഉറങ്ങി, ഇയാൾ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അയാൾക്ക് തോന്നുന്ന, എന്തിനാപ്പൊ ഞാനിങ്ങനെ ഒറ്റക്ക് കിട്ടു, നമുക്കൊന്ന് നമസ്കരിക്കാം. നമുക്ക് ഒറ്റക്ക് കുമ്പോ എന്താവുന്ന, ആ മൊബൈൽ എടുത്ത. പിന്നെ ഇപ്പൊ വേറൊന്നുണ്ട്, വെയിറ്റിംഗ് ഒരു പ്രശ്നമേ അല്ലല്ലോ. ഇപ്പൊ ആളെ ഇയാളെ കാത്തുക്കോ, ഓ ഇയാൽക്കോ ഇവുണ്ടാവുമ്പോ വന്നാ മതി, കാരണം സാധനം ഇതുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികൾ ഒരാളെന്താ തീരുമാനിച്ചത്? നമസ്കരിക്കാൻ വെറുതെ നിൽക്കല്ലേ. അദ്ദേഹം നമസ്കരിക്കാൻ കൈകെട്ടുന്നു. ആ നമസ്കാരം ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ പ്രവാചകനും അനുയായികളൊക്കെ ഉറങ്ങി, രണ്ടാള് കാവൽ നിൽക്കുന്നു, അയാളിലും ഒരാൾ ഉറങ്ങി, മറ്റേയാൾ നിസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ ഇപ്പോ ഇയാൾ അമ്പ ഇത് കൊന്നാൽ പ്രവാചകനെയും അനുയായികളെയും വക വരുത്താൻ ഒരു പ്രയാസമില്ല. ശത്രു എന്ത് ചെയ്തു? ആ നമസ്കരിക്കുന്നവന്റെ നെഞ്ചിലേക്ക് അമ്പ ചെയ്തു. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഈ അമ്പ് ആഞ്ഞു തറച്ചു. അദ്ദേഹം നമസ്കാരത്തിന് പിന്നോട്ട് പോയില്ല. ആ അമ്പിലൂടെ തെറിച്ചു വീഴുന്ന രക്തത്തുള്ളി ഉറങ്ങിക്കിടക്കുന്ന കൂട്ടുകാരുടെ മുഖത്തേക്ക് വീണപ്പോൾ അയാൾ കണ്ണു തുറന്നു. അയാൾ കാണുന്നത് എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ അമ്പിലൂടെ രക്തം പമ്പ് ചെയ്യുന്നതാണ്. ചാടി എഴുന്നേറ്റു, ആയുധമെടുത്തു. പക്ഷെ ഇയാൾ വളരെ കൂളായി നിസ്കരിക്കുക. നമസ്കാരങ്ങൾ സലാം വീട്ടിയപ്പോ ഉറങ്ങിക്കിടക്കുന്ന സഹോദരൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്ത് പണിയെടുത്തത്? ഞാനെങ്ങാനും ഉണർന്നിരുന്നില്ലെങ്കിൽ, താങ്കൾ ആ നമസ്കാരത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ കിടക്കുന്ന പ്രവാചകന്റെയും അനുയായിയുടെ സ്ഥിതി എന്ത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ സൂറത്ത് മറയം മോദാൻ തുടങ്ങി, അത് തീരാതെ സുജൂദ് ചെയ്യാൻ സാധിച്ചില്ല. ഈ അനുഭൂതി സുബി നമസ്കാരത്തിലുണ്ടോ? തഹജ്ജുദിലുണ്ടോ? ഖുർആനോത്തിലുണ്ടോ? സദഖയിലുണ്ടോ? നോമ്പിലുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? എന്താ ഇപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ മാറ്റം? നിന്റെ മോൻ അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പോയി പെരുന്നാളുടെ പിറ്റിയെന്ന് പീടിയ കച്ചവടക്കാരൻ ചോദിച്ചാടാ, ബാപ്പ നോമ്പ് നോൽക്കലുണ്ടോ? തോന്നിയാസം പറയുന്നത് ബാപ്പ വയത് പറഞ്ഞു നടക്കുന്ന ആളാ, നോമ്പൊക്കെ നോൽക്കലുണ്ട് എന്ന്. അല്ല, എന്നിട്ട് ബാപ്പക്ക് എന്ത് മാറ്റം ഉണ്ടായി? കൊളസ്ട്രോൾ കുറഞ്ഞി, ഷുഗർ നോർമലായി, പള്ളൊക്കെ നല്ല പാകയിക്കണ് ഇപ്പോ, ഒരു മനുഷ്യന്റെ കൊലത്തിലേക്കിന്. അപ്പൊ അത പീടിയക്കാരൻ ചോദിച്ചു, അതല്ല ബാപ്പന്റെ സ്വഭാവത്തിൽ ഇത്തങ്ങൾ പിരാന്തുണ്ടോന്ന്. കിയാമെന്നാളെ നോമ്പ് വെച്ച എന്റെ ബാപ്പ നന്നാവോ? എന്തേ നന്നാവാഞ്ഞു? മനസ്സുകൊണ്ട് നോമ്പ് നോറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, 53 വയസ്സായി നിൽക്കുന്ന എനിക്ക് അതിനേക്കാൾ കൂടിയോളും കുറഞ്ഞോലും പടണ്ട്, ഈ റമദാനെങ്കിലും നോമ്പ് കൊണ്ട് മനസ്സുകൊണ്ട് നോമ്പ് നോൽക്കാൻ തയ്യാറാവൂ. എങ്കിൽ മാത്രമേ അൽ ഖുർആനു വസ്സിയാമു യുസ്ഫഅനു ലിൽ അബ്ദ്, നോമ്പും ഖുർആനും വിശ്വാസിക്ക് ശുപാർശ പറയുമെന്ന് പറയുന്നിടത്തേക്ക് നോമ്പും ഖുർആനും ഉയരണമെങ്കിൽ മനസ്സുകൊണ്ട് ഖുർആനോ എടുക്കുമ്പോത്തിന് ഉറക്കുക. അനസ്തേഷ്യ കൊടുത്ത മാതിരി ചില മനുഷ്യന്മാര് മുസാബ് എടുക്കുക, ഉറങ്ങുക. എന്താ കാരണം? മനസ്സുകൊണ്ടല്ല, ശരീരം കൊണ്ടാണോ? ഇപ്പൊ തന്നെ നോമ്പിനെ പറ്റി ബേജാറാകുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ട് അറിയോ? പടച്ചോനെ എങ്ങനെയപ്പ ബൈനാറായി കിട്ടുക? തടീനോണ്ടാ പേടി. അതുകൊണ്ട് മനസ്സുകൊണ്ട് നോമ്പ് നോൽക്കുക. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. തഖ്‌വണ്ടാണെന്നല്ലേ? എന്താ തഖ്‌വ എന്ന് പറഞ്ഞാല്? അല്ലാഹ് കൽപ്പിച്ചത് കൃത്യമായി ചെയ്യുക. ആ ചെയ്യുമ്പോൾ അനുഭൂതിയോടുകൂടിയാണോ ചെയ്യുന്നത്?
അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തഖ്വയെങ്കിൽ അല്ലാഹ് ഹറാമാക്കി ഒരു കാര്യം ഒഴിവാക്കുമ്പോ നമുക്ക് വെറുപ്പാണോ സന്തോഷമാണോ സഹോദരന്മാരെ? സുന്ദരിയായ ഒരു പെണ്ണ് എനിക്കെതിരെ വരുന്നു, അവൾ അർദ്ധവസ്ത്രധാരിണിയാണ്, കോസ്മെറ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഏത് കരളോർപ്പുള്ളവനും അവന്റെ കണ്ണ് പാഴിപ്പോവൂലേ അല്ലേ? ആ കണ്ണ് പിടിച്ചു വെക്കുന്നത് നമുക്ക് സന്തോഷാണോ പ്രയാസാണോ? ഫോൺ ഉപയോഗിക്കുമ്പോ സിനിമയുടെ ചെറിയ ചെറിയ ഭാഗം വരുമ്പോ അതിൽ നിന്ന് കണ്ണെടുക്കൽ സന്തോഷാണോ പ്രയാസാണോ? പ്രയാസമാണെങ്കിൽ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ലഅല്ലക്കും തത്തഖൂനില്ല, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാൻ മുൻഗാമികൾക്ക് ആവേശമായിരുന്നു, അല്ലാഹു വിരോധിച്ചിൽ നിന്ന് വിട്ടുനിൽക്കൽ വളരെ എളുപ്പമായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് അവർ അനുഭവിച്ച കള്ളുകൂടി മൂന്നേ മൂന്നായത്ത് കൊണ്ട് നിർത്താൻ സാധിച്ചത് എന്തുകൊണ്ടാ? അവർക്ക് തഖ്വയുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു കൽപ്പിച്ചത് ചെയ്യുമ്പോൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക, അല്ലാഹു വിരോധിച്ചെന്ന് വിട്ടു നിൽക്കുമ്പോ ആസ്വദിച്ചുകൊണ്ട് വിട്ടു നിൽക്കുക. ഈ നിലവാരത്തിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്ന അത്യത്ഭുതകരമായ ഇബാദത്തിന്റെ പേരാണ് റമദാൻ. ആ രൂപത്തിൽ ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കച്ചവടം നടത്താൻ എന്തോരനുഭൂതിയ. ഓർക്കോ, ഇനി സീസണാണല്ലോ വരുന്നത്, സീസണാണല്ലോ വരുന്നത് അല്ലേ? വെയില് പ്രശ്ന അല്ല, ഉറക്ക് പ്രശ്ന അല്ല, വയർപ്പ് പ്രശ്ന അല്ല. ഈ ആസ്വദിച്ചുകൊണ്ട് കച്ചവടം നടത്തണില്ലേ, ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യണില്ലേ, ഇബാദത്തിൽ എന്താ സഹോദര ഈ ആസ്വാദനം കിട്ടാത്തത്? മനസ്സുകൊണ്ട് ഇബാദത്ത് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. മനസ്സാണ് ശുദ്ധമാവേണ്ടത്, തടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചല്ലോ, അയ്യു നാസി അഫ്ളൽ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ? അതിനുത്തരമായിട്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബ് വസദൂഖുൽ ലിസാൻ, സത്യസന്ധനായ മനസ്സിൽ യാതൊരുവിധ കളങ്കുമില്ലാത്ത മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് തോന്നുന്നു. അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളാട്ടോ സാഹിബുകൾ. അതിലൊരാൾ ചോദിച്ചാൽ എന്താ അറിയോ, പ്രവാചകരെ സദൂഖുൽ ലിസാൻ, സത്യം പറയുന്ന ആളെന്താ നിനക്ക് മനസ്സിലായി, എന്താ ഈ മഖ്മൂമുൽ ഖൽബ്? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ അല്ലാഹു റസൂൽ വിശദീകരിച്ചു, ഹുവൻ നഖിയു, കലർപ്പില്ലാത്ത ശുദ്ധജലം പോലത്തെ മനസ്സ്. വത്തഖിയു, തഖ്വയുള്ള മനസ്സ് ഇല്ല. വീണ്ടും വിശദീകരിച്ചു, ലാ ഇസ്മ ഫീഹി, അതിൽ ഒരു പാപത്തിനുള്ള ലാഞ്ചന പോലുമില്ല. എന്താ കാരണം? പാപത്തിന് വിട്ടു നിൽക്കലാണ് അനുഭൂതി, പാപം ചെയ്യാതിരിക്കലാണ് അവർക്ക് അനുഭൂതി. നമുക്ക് പാപം ചെയ്യലാണ് അനുഭൂതി, രണ്ടും രണ്ട് വഹിക്കാൻ പോണത്. ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഹസദ, ഒരാളോടും പകയില്ല, ഒരാളോടും അസൂയയില്ല. അങ്ങനത്തെ മനസ്സ് ആർക്കാണോ ഉള്ളത് അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. യൗമലായം ഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആർക്കാ പരലോകത്ത് മൂല്യം? സലീമായ, വളരെ വളരെ നിഷ്കളങ്കമായ, നിഷ്കപടമായ ഒരു മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കാണ് പരലോകത്ത് മൂല്യം. കുറാൻ പറഞ്ഞതാണ്. അപ്പൊ മാനസിക വിശുദ്ധി എളുപ്പത്തുള്ള സംഗതിയല്ല. എന്താണ് മനസ്സിന്റെ വിശുദ്ധിയുടെ അടയാളം? നോമ്പ് കൊണ്ട് കിട്ടേണ്ട കാര്യം പറഞ്ഞാൽ കൊല്ലം കൊല്ലം പറയുന്ന കാര്യം തന്നെ ആവർത്തിച്ച് ഞാൻ പറയാണ്ടുന്നതാ. അത് കേട്ടാ ആ ഉപ്പര അങ്ങനല്ല, ഇത് വേറൊരു സംഗതിയാണ്. എന്താണ് മനസ്സിന്റെ ആരോഗ്യത്തിന്റെ അടയാളം? നോമ്പ് കൊണ്ട് എങ്ങനെയുള്ള മനസ്സാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? നോമ്പിന്റെ മുമ്പ് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടത്? ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുള്ള മനസ്സിന്റെ ആരോഗ്യത്തെ പറ്റി പറയുന്നുണ്ട്, വമിൻ അലാമത്തി സിഹത്തിൽ ഖൽബ്, ഒരു മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിന്റെ അടയാളം എന്താ പറയുന്നത്? ഒന്ന്, ലാ യഫ്തിറു അൻ ദിക്രി റബ്ബി, അല്ലാഹനെ പറ്റി പറഞ്ഞാൽ, കേട്ടാൽ, വായിച്ചാൽ, ചിന്തിച്ചാൽ ഒരിക്കലും അവന് മടുപ്പോ ക്ഷീണോ വരൂല. നമുക്കോ ഈ വയല്, ഈ പ്രസംഗം ഒരു മുക്കാ മണിക്കൂറാണ് നീണ്ടു നിൽക്കുക. പിന്നെന്താ ഉണ്ടാകുന്നറിയോ, ഓരോരുത്തർ ഓരോരുത്തർ മൊബൈൽ എടുത്ത് ആരും വിളിച്ചിണ്ടാവൂല, അങ്ങനെ പോണാണ് വിളിച്ച മാതിരി. എന്താ കാരണം? കുത്തുവൊക്കെ ഒരു കണക്കില്ലത് അല്ല. അള്ളാന്റെ ഖുർആൻ ഓതിയാൽ മടുപ്പ്, പള്ളിയിൽ ഇരുന്നാ മടുപ്പ്, മതപരമായ കാര്യത്തിന് മടുപ്പ്. എന്താ ഈ കൽബിന്റെ ആരോഗ്യത്തിന്റെ അടയാളം? ലാ യഫ്ദിറു അൻ ദിക്രി റബ്ബി, അള്ളാഹനെ പറ്റി പറഞ്ഞാലും കേൾക്കാലും ഒരിക്കലും അവർക്കൊരു ക്ഷീണോ മടുപ്പോ അലസതയോ ഉണ്ടാവൂല. പിന്നെയോ, വലാ യസ്അമു ഖിദ്മതിഹി,
അള്ളാഹുവുമായി നടത്തുന്ന ഒരു ഇടപാടിലും ഒരു ആലസ്യം ഉണ്ടാവില്ല. അള്ളാഹിനോട് നടത്തുന്ന ഇടപാടാ സഹോദര നമസ്കാരം, പള്ളി, നിസ്കാരം, ഖുർആനോത്തുമൊക്കെ പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു സംഗതി ചെയ്താൽ അതിലൊരു അലസതയോ മടിയോ എനിക്ക് ഉണ്ടാവില്ല. വലാ യഅനസു ബിഗൈരിഹി, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒറ്റൊരു സ്ഥലത്തൊന്നും ഓനക്ക് സമാധാനം കിട്ടൂല. നമ്മൾ സമാധാനം തേടി പോണ എങ്ങട്ടാ? നമ്മക്ക് മനസ്സിന് സ്വസ്ഥ കിട്ടാൻ എങ്ങട്ടാ നമ്മൾ പോല്? വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ അടയാളം അതാണ്. അതിന് നമ്മെ പ്രാപ്തമാക്കുന്ന രൂപത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു വലിയ ബാലി കേലാകാറാമലയായിരിക്കും. അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാവല് റമദാനിലായിരിക്കും. അവർ ഏറ്റവും പ്രയാസപ്പെടല് തെരാവിസ്കരിക്കുമ്പോഴായിരിക്കും. അവർ ഏറ്റവും പ്രയാസപ്പെടല് പകല് 12 മണിക്കായിരിക്കും. കാരണം ശരീരത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ ഇന്ധനം നമുക്ക് ധാരാളം നൽകുന്ന, നമ്മളായി ചെയ്ത പാപങ്ങളെ കരിച്ചു കളയുന്ന ഏറ്റവും വലിയ സുവർണാവസരം പടിവാതിൽക്കെത്തി നിൽക്കുന്ന നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണമാണ് ശരീരത്തിലും മനസ്സിലും ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും സഹാബികളും നിർവഹിച്ച അതേ രൂപത്തിൽ ആ അർത്ഥത്തിൽ പരിശുദ്ധമായ ഈ കർമ്മം ആദ്യാവസാനം നിർവഹിക്കുവാനും, അവരൊക്കെ നോമ്പുകൊണ്ട് ഏതൊരു കവാടത്തിലൂടെയാണോ സ്വർഗത്തിലേക്ക് പോയത്, ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന യഥാർത്ഥ നോമ്പുകാരാവാൻ എല്ലാ നിലക്കും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله الفائزين برضا الله اتقوا الله عباد الله الله വിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുന്നു. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, മൂന്ന് തരം നോമ്പുണ്ട്. ഒന്ന് സൗമുൽ ഉമൂം, എല്ലാവരും നോക്കണ നോമ്പ്, നമ്മളെ നോമ്പ്. എന്താ സംഭവം? കഫുൽ ഫർജ്, കഫുൽ ബത്നി വൽ ഫർജ് അൻ ഖളാഇൽ ഹജ. ഭക്ഷണം കഴിക്കൂല, ഭാര്യയായിട്ട് ബന്ധപ്പെടൂല, ഭിന്നുള്ളതൊക്കെ ഉണ്ടാവും. സാധാരണ നോമ്പ്, ഓരോരുത്തർ രാവിലെ സാലുമായിട്ട് പുറത്തൊക്കെ അപ്പൊ പുരേ കുത്തുന്ന കാര്യമല്ല. പിന്നെ പള്ളിയിൽ കുത്തിരിക്കാൻ തോന്നുന്നില്ല, പിന്നെ ഇവിടെ ഇരിക്കല് ബസ് സ്റ്റോപ്പിൽ. ഇങ്ങനെ വൈകുന്നേരമായി കിട്ടണല്ലോ, ചായ കൊടുത്താൽ കുടിക്കോ? ഇല്ല. എന്നാ മറ്റവന്റെ പറച്ചർച്ച തിന്നോ? എന്നല്ല, എന്തോ തിന്നണ്ടേ, എന്തോന്ന് ചെയ്യണല്ലോ. വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഭാര്യനെ തൊടൂല, വേറുള്ള എല്ലാ ഹറാമും ചെയ്തുകൊണ്ടുള്ള നോമ്പ്. അതാണ് 10-50 കൊല്ലമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അത് ഒഴിവാക്കണം. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഹുസൂസ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകൾക്ക് തൗഫീഖോട് കൂടി കിട്ടിയ നോമ്പ്, പ്രത്യേക നോമ്പ് എന്ന് അതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അദ്ദേഹം പറഞ്ഞു, കഫു സംഇ വൽ ബസരി واللسان واليد والرجل وسائر الحوائج عن الآثام. കണ്ണിന് നോമ്പുണ്ട്, ചെവിക്ക് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, കൈകാലുകൾക്ക് നോമ്പുണ്ട്, മനസ്സിന് നോമ്പുണ്ട്, അതുപോലൊരു നോമ്പ് വയറിനുണ്ട്. നമ്മക്ക് വയറിന് മാത്രം നോമ്പ്. കണ്ണുകൊണ്ട് ഹറാം കാണുന്നു, ചെവി കൊണ്ട് ഹറാം കേൾക്കുന്നു, നാവ് കൊണ്ട് ഹറാം സംസാരിക്കുന്നു, മനസ്സുകൊണ്ട് നോമ്പിന് ഇഷ്ടമില്ലാത്തത് ചിന്തിക്കുന്നു. എന്താ ചിന്തിക്കണ അറിയോ? നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു, എന്റെ പെണ്ണുങ്ങൾ നല്ലൊരു നാരങ്ങ ജ്യൂസ് കൊണ്ടെത്തുന്നു, ഓറഞ്ച്. അത് ഞാൻ നിങ്ങളെ കയ്യിൽ തരുമ്പോ ഞാൻ പറയാണ്, നിങ്ങൾ കുടിക്കാൻ തുടങ്ങി. അപ്പൊ പറയാം, എന്താപ്പ പഞ്ചാരന്റെ ഒക്കെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കാൻ കഴിയും. എങ്ങായിമാരെ, നോമ്പിന് ഉച്ചക്ക് കുത്തിരുന്നിട്ട് എന്തൊരു വെയിലെന്ന് പറഞ്ഞാൽ ഈ നോമ്പിന്റെ അവസ്ഥ എന്താ? നോമ്പ് അതിഥിയാണ്. വെയില് കഴിഞ്ഞ മാസം ഇല്ല, ഇനിയോ? ആ ഈ വർത്തമാനം പറഞ്ഞോ? ഇല്ല. പിന്നെ ദൈ മാസം വരാൻ കാരണം നോമ്പുണ്ടായിട്ട്. അപ്പൊ ആ ചീത്തായിരിക്കാ വെയിലിനോ നോമ്പിനോ? മനസ്സുകൊണ്ട് പറയാൻ പാട്, ചിന്തിക്കാൻ പോലും പാടില്ല. അതാണ് മനസ്സിന് നോമ്പ്. എല്ലാ അവയവങ്ങൾക്കും നോമ്പ് കൊടുക്ക്. എങ്കിൽ മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാകും. അവർക്കാണ് റയ്യാൻ എന്ന കവാടം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാനൊരു ചരിത്രം പറയട്ടെ നിങ്ങളോട്, എത്രത്തോളം മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോമ്പിന് കൽപ്പുണ്ട്, എന്തുമാത്രം മാനസിക പക്വത നേടാൻ നോമ്പ് നമ്മെ സഹായിക്കും. ഒറ്റ ചരിത്രം, ഒരു ഖുത്ബയിൽ ഇതൊക്കെ പറഞ്ഞിന് പരിധിയുണ്ടല്ലോ. അലി അള്ളാഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ നോമ്പ് വെച്ചു.
1400 കൊല്ലം മുമ്പ് എവിടെ സഹോദരന്മാരെ എ സി ഉള്ളത്? ഒരുവിധം സാധിക്കുന്നവരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ ഒരു റൂം എ സി ആക്കി കഴിഞ്ഞു. വാഹനത്തിൽ എന്തായാലും എ സി ഉണ്ട്, പള്ളി മുഴുവൻ എ സി ആക്കി. 1400 കൊല്ലം മുമ്പ് എവിടെയാണ് എ സി ഉള്ളത്? അല്ലാഹുവിന്റെ ജോലി എന്താ അറിയങ്ങള്? ഒരു ജൂതനായ മനുഷ്യന്റെ തോട്ടം നനക്കല. എവിടുന്ന് കിണറ്റിന്ന് പമ്പ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അന്ന് പമ്പുണ്ട് എങ്ങായിമാരെ? അന്ന് കറണ്ട് ഉണ്ടോ? മോട്ടർ ഉണ്ടോ? എവിടുന്നോ മുക്കിക്കൊണ്ടോന്ന് വെള്ളം കൊണ്ടുവന്നിട്ടേ ഈ ഈത്തപ്പൻ അങ്ങനെ നനക്കുക. ഒരു ഈത്തപ്പനന്റെ മുരട്ട് ഒരു പാനി വെള്ളം പാർന്നാൽ ഒരു കാരക്ക കൂലി. മനസ്സിലാക്കണം, ഒറ്റ കാരക്ക കൂലി. വൈകുന്നേരം വരെ വെള്ളം കടത്തിയ മനുഷ്യന്റെ ക്ഷീണം ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങായിമാരെ. ഞാനുങ്ങളും ആ നോമ്പിന്റെ പരിശുദ്ധി എന്താ? മഗ്രീബ് നമസ്കാരിക്ക ഭാര്യ പിന്നെ അമ്മോഷാക്കന്റെ കൂടെ മഗ്രീബ് സ്കേച്ച് നോമ്പ് തുറന്ന് വീട്ടിൽ ഭക്ഷണത്തിന് വന്നതാ. ഭക്ഷണത്തിന് വന്നപ്പോഴേ ഭാര്യക്കും ഭർത്താവിനോട് കഴിക്കാനുള്ളത് ഒറ്റ പത്തിരി. എന്റെ സംസാരം ഏതെങ്കിലും സ്ത്രീകൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഈ തലോൽമ്പിൽ? ഒറ്റ പത്തിരി എന്റെ നോമ്പ് അതോടുകൂടി കഴിയും. പുയാപ്പള മഗ്രീബ് സ്കേച്ച് വന്നപ്പോഴേ ഒരു പത്തിരി കൊടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കൊലൈബലി യാചകൻ നിൽക്കുക അലിയല്ലാന്റെ വീട്ടില്. അലി, 3 മാസമായി ഭക്ഷണം കഴിച്ചിട്ട്, നിനക്ക് വല്ലതും തരണം. ഞമ്മളത് ഒന്നും കണ്ട ദേശത്ത് നിൽക്കുകയാണ്. അതിന്റെ അടുക്ക പിന്നെ യാചകൻ പിന്നെ ഓന്റെ കഥ എന്താ? ഓന്റെ കഥ എന്താ പിന്നെ? ഈ പത്തിരി ആ യാചകൻ എടുത്തു കൊടുത്ത അലിയല്ലാവിന്റെ നോമ്പിന്റെ പരിശുദ്ധത്തെ എന്ന് കണക്കാക്കാൻ ലോകത്ത് മാപിനികളില്ല. ആ പത്തിരി എടുത്തു കൊടുക്കുമ്പോ അദ്ദേഹം ആസ്വദിച്ചിട്ടാ കൊടുത്തത്. എങ്ങനെ കൊടുത്തതെന്നറിയോ? ഭാര്യനോട് പറഞ്ഞാ എന്താ അറിയോ? ഫാത്തിമ, നമ്മൾ നോമ്പ് വെച്ചാ എന്തിനാ? സ്വർഗം കിട്ടാൻ ഉറപ്പല്ലേ? എന്താ സംശയം? ആ എന്നാലേ സ്വർഗമായിട്ടതാ കൊലൈമരുടെ കാത്തുക്കണ. അത് കൊണ്ട് വാങ്ങിട്ട് വരുന്നത് എന്തായാലും അത്തം എന്നറിയോ? പത്തിരി എടുത്താൽ കൊടുത്താളാണ്. നമ്മൾ കൊടുക്കാണ് പിന്നെ എങ്ങനെ കൊടുക്കല്? അതാണ് ആസ്വദിച്ചു കൊടുക്കുക. എന്താ കാരണം? അതാ നോമ്പ്. അങ്ങനെ മനുഷ്യ മനസ്സിന്റെ എല്ലാ വേലിയേറ്റങ്ങളെയും, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും സഹോദരന്മാരെ, സന്തോഷത്തോടെ അനുഭൂതിയോടെ പിടിച്ചു വെക്കണം. എന്താ പ്രേരണ? കുലു വശറബു ഹനീ അംബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഇത് കേൾക്കണം എനിക്ക് നിങ്ങൾക്ക്. വിശപ്പ് മാറാത്ത, ദാഹം മാറാത്ത, വിയർപ്പ് മാറാത്ത, ചൂട് മാറാത്ത ഒരു ലോകത്ത്, ചൂടില്ലാത്ത, വിയർപ്പില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി ഏതാനും മണിക്കൂർ സമയം ഞാൻ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് സന്തോഷത്തോടെ. അപ്പോഴാ കേൾക്കുക, കുലു വശറബു ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. താങ്കൾ ജീവിച്ച കാലഘട്ടത്തിൽ അവിടെ പ്രവർത്തിച്ചതിന് ഫലമായി തിന്നോളൂ, കുടിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്ന് റബ്ബ് പറയുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറിപ്പോകുന്ന കോടാനക്കോടി നോമ്പുകാരിൽ ഒരാളാവണം എനിക്ക്. അതിനെന്റെ മനസ്സ് തടസ്സമായി നിന്നുകൂടാ, എന്റെ ഹൃദയം തടസ്സമായി നിന്നുകൂടാ, എന്റെ വിശപ്പ് തടസ്സമായി നിന്നുകൂടാ, എന്റെ ദാഹം തടസ്സമായി നിന്നുകൂടാ, എന്റെ ഉറക്കം തടസ്സമായി നിന്നുകൂടാ, എന്റെ വികാരം തടസ്സമായി നിന്നുകൂടാ, എന്റെ അലസത തടസ്സമായി നിന്നുകൂടാ, എന്റെ മടി തടസ്സമായി നിന്നുകൂടാ. സഹോദരങ്ങളെ, തീരുമാനിക്കണം റബ്ബിനോട് കരള് പൊട്ടി പ്രാർത്ഥിക്കണം. കരള് പൊട്ടിട്ട് പടച്ചവനെ തൗഫീക്ക് നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുള്ള കുറഞ്ഞ ദിവസവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഗതമാകുന്ന റമദാൻ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനും നോമ്പുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളും നേട്ടങ്ങളുമാണോ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത് അതെല്ലാം നേടിയെടുക്കുവാനും സാധുക്കളായ ദുർബലരായ പാപികളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹു വൽ അംവാത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.